ഗുഡ് മോർണിംഗ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാരാമെട്രിക് ഈക്വേഷൻസിൻ്റെ ഡിഫ്രൻസിയേഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണെന്നായിരുന്നു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സും വൈയും മിക്സഡ് ആയിട്ട് തരുന്ന ഫംഗ്ഷൻസാണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് അത് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യേണ്ട രീതി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതിന് മുമ്പ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈക്കളുടെ എഫ് ഒ എക്സ് എന്ന രൂപ രൂപത്തിൽ തരികയാണെങ്കിൽ ഈസിയായിരുന്നു ഡയറക്ട് ഡി വൈ വൈ ഡി എക്സ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതിയായിരുന്നു ഇനി പറയാൻ പോകുന്ന ഡിഫറൻഷിയേഷൻ ഇക്വേഷൻസ് ആണ് അപ്പോൾ പാരാമെട്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും സെപ്പറേറ്റ് രണ്ട് ഫംഗ്ഷനായിട്ട് തരും ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടിയും വൈ ഈക്വൽ ടു ജി ഓഫ് ടിയും എന്ന രീതിയിൽ എക്സ് ഒരു ടീയുടെ ഫങ്ഷനായിട്ട് തരും വൈ ഒരു ടിയുടെ ഫങ്ഷനായിട്ട് തരും അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഈ രീതിയിൽ തരുന്നതിനാണ് നമ്മൾ പാരാമെട്രിക് കേർവ് എന്ന് പറയുന്നത് പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും എക്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വൈയും തന്നിട്ടുണ്ട് എക്സും ടീലുള്ള ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത് വൈയും ടീയിലുള്ള ഫംഗ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി നമുക്ക് എക്സിനെയും വൈനേയും ടിയിലുള്ള ഫംഗ്ഷനായിട്ട് തന്ന കാരണം നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയെ വിത്രസ്പെക്റ്റ് എക്സ് ഡിഫറെൻഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വൈയും എക്സും ടിയിലുള്ള ആയ കാരണം നമുക്ക് എക്സിലും വൈയിലും ഒന്നും ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ആകെ ടിയിൽ മാത്രമേ നമുക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡി വൈനെ അത് എന്ത് ചെയ്യണം ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ ആക്കി മാറ്റിയിരുന്നു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് മാറ്റിയിരുന്നു ഒന്ന് നോക്കി നോക്കൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഈ ഡി ടി ഡി ടീം ക്യാൻസൽ ചെയ്ത് പോയി എന്തെ വരിക ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഇക്വാലിറ്റി നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്തു ഒന്ന് റീ അറേഞ്ച് ചെയ്തു എഴുതി ഡിവൈ ബൈ ഡി എക്സിനെ ഡിവൈ ബൈ ഡി ടി ഹോൾഡ് യുവർഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി അല്ലേ ഡി ഡി ടി ബൈ ഡി ടി ക്യാൻസൽ ചെയ്താൽ ഡിവൈ ബൈ ഡി എക്സിനെയാണ് അത് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മളൊന്ന് നമുക്ക് അറിയുന്ന വേരിയബിളിലേക്ക് മാറ്റി ടി എന്ന വേരിയബിളിലേക്ക് മാറ്റി ഈ ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കാരണം ബൈ ജി ഒഫ്റ്റിയാണ് അപ്പോൾ ജി ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിഒബൈ ഡി ടി കിട്ടും അതായത് ജി ഡാഷ് ഓഫ് ടി ഓൾഡി ഓർഡ് ബൈ എഫ് ഡാഷ് ഓഫ് ടീ എന്ന് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത് രണ്ടിനെയും തന്ന വേരിയബിൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നോക്കി നോക്കാം എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയറാണ് വൈ ഈക്വൽ ടു റ്റു എ ടി ആണ് രണ്ടും നോക്കി നോക്കൂ എക്സ് ടിയിലുള്ളൊരു ഫങ്ഷൻ തന്നിരിക്കുന്നത് വൈയും ടിയിലുള്ളൊരു ഫംഗ്ഷനാണ് അപ്പോൾ ഡിവൈ ബൈ ഡി എക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഇതൊന്ന് ഡയറക്റ്റ് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് വൈ എന്ന് പറയുന്നത് എക്സിലല്ല തന്നിരിക്കുന്നത് വൈ പറയുന്നത് ടിയിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സ് എ ടി സ്ക്വയർ ആണ് അല്ലേ ടീയിലുള്ള ഫംഗ്ഷൻ അപ്പോൾ നമുക്ക് ഡി വൈ ഡി എക്സ് ബൈ ഡി ടി കാണാൻ എളുപ്പമാണ് എങ്ങനെ കാണും ഏ കോൺസ്റ്റൻ്റാണ് ടി സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ടീ അല്ല ചെയ്യുന്നത് അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു ടീന്ന് ഒരു പാൻസർ എന്ത് കിട്ടും ടു ടീന്ന് വരും പിന്നെ വൈ ടു എ ടി ആണ് അതും ഡി വൈ ബൈ എന്താണ് ഡി വൈ ബൈ ഡി ടി ആണ് കേട്ടോ ഡി എക്സ് അല്ല ഡി വൈ ബൈ ഡി ടി ആണ് അവിടെ എഴുതിയത് മിസ്റ്റേക്ക് വന്നാണ് അത് കറക്റ്റ് ചെയ്യണം ഡിവൈ ബൈ ഡി ടി ആണ് എന്ത് ടു എന്ന് കിട്ടും അല്ലേ ടു എ കോൺസ്റ്റാണ് ടീ ഡെറിയേറ്റീവ് വൺ ആണ് ഇനി നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിവൈ ബൈ ഡി എക്സ് ആണ് അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ പ്രകാരം ഇങ്ങനെ എഴുതാം ഡി വൈ ബൈ ഡി ടി ഹോൾ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് കരുതാം അല്ലേ കാരണം രണ്ടിൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡിവൈ ബൈ ഡി എക്സിനെയുള്ള കിട്ടുക അപ്പോൾ അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ രണ്ടും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ടു ആണ് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ടു എ ടി ആണ് അപ്പോൾ ആൻസർ എന്ത് വരും വൺ ബൈ ടീന്ന് വരും ടു എൻ ടു ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ വൺ ബൈ ടീന്ന് വരും ദറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സുകൾ ടു വൺ ബൈ ടി അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ എളുപ്പമാണ് ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കുക എക്സ് ഈക്വൽ ടു സി ടി വൈ ഈക്വൽ ടു സി ബൈ ടി എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഡിവൈ ബൈ ഡി ടി കണ്ടുപിടിക്കണം അറ്റ് ഈസ് എക്സ് സി ടി ആകുമ്പോൾ എന്തു ചെയ്യുക അപ്പം തന്നെ അവനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ടീയിലല്ലേ ഫംഗ്ഷൻ അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി കാണാൻ എളുപ്പമാണ് സി കോൺസ്റ്റൻ്റ് ആണ് ടീയിലെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ ആൻസർ എന്ത് വരും സി എന്ന് വരും ഇനി വൈ സി ബൈ ടി ആണ് വൈ സി ബൈ ടി ആണ് തന്നിരിക്കുന്നത് അതിൻ്റെയും ഡിവൈ ബൈ ഡി ടി കാണാൻ എളുപ്പമാണ് കാരണം ടീലുള്ള ഫംഗ്ഷനാണ് അപ്പോൾ സി ആണ് വൺ ബൈ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ ടി സ്ക്വയറാണ് മൈനസ് വൺ ബൈ ടി സ്ക്വയറാണ് ദാറ്റ് ഈസ് ഇത് വരും മൈനസ് സി ബൈ ടി സ്ക്വയർ എന്ന് വരും മൈനസ് സി ബൈ ടി സ്ക്വയർ അപ്പോൾ ഡിവൈ ബൈ ഡി ടീം കിട്ടി ഡി എക്സ് ബൈ ഡി ടീം കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി വൈ ബൈ ഡി എക്സിനെ എങ്ങനെ മാറ്റി എഴുതാം അല്ല എപ്പോഴും ഓർക്കേണ്ടതാണ് ഡിവൈ ബൈ ഡി എക്സിനെ തന്ന വേരിയബിളിക്ക് മാറ്റി എഴുതാൻ പറ്റുന്നത് ഡിവൈ ബൈ ഡി എക്സിനെ അല്ല ഈക്വാലിറ്റി നഷ്ടപ്പെടാണ്ട് ഈക്വാലിറ്റി നഷ്ടപ്പെടാത്ത തരത്തിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മാറ്റാമോ ഞാൻ എന്ത് ഡി വൈ ബൈ ഡി വൈനെ ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതി ഡി എക്സിനെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി ഈ ഡി ടിയും ഡി ടിയും ക്യാൻസൽ ചെയ്ത് എന്ത് തന്നെ വരിക ഡി വൈ ബൈ ഡി ടി നെ വരിക അപ്പോൾ അങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല ഡി വൈ ബൈ ഡി എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബൈ മൈനസ് സി ബൈ ടി സ്ക്വയർ ആണ് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സി ആണ് അല്ല ദാറ്റ് ഈസ് മൈനസ് ഇതുവരും ക്യാൻസൽ ചെയ് സിയും സിയും ക്യാൻസൽ ചെയ്യുക അതിന് ശേഷം എന്ത് വരും മൈനസ് വൺ ബൈ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൻസറ് വേറെ ഫംഗ്ഷൻ ഫൈൻ ദി ഇക്വേഷൻ ഓഫ് എ ടാൻചൻ ലൈൻ ടു ദി പാരമെറ്ററി കയറും ടാൻസൻ ലൈൻ അല്ലേ ഡയറക്ട് ഡെറിവേറ്റീവ് കാണാൻ പറയുന്നതിന് പകരം ടാൻചൻ ലൈൻ്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓർത്ത് വയ്ക്കേണ്ടത് നമ്മൾ ഓൾറെഡി പ്ലസ് ടുവിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഈ ടാൻഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് നമുക്ക് അറിയാം അല്ലേ അതൊന്നും അറിഞ്ഞിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പാണ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിച്ചിട്ടുണ്ടായിരിക്കും സ്ലോപ്പാണ് അല്ലേ സ്ലോപ്പാണ് അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈബായി ഡി എക്സ് ആണ് അതാണ് ഓർത്തുവെക്കേണ്ടത് ഈ കൊസ്റ്റില ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലോ എന്ന് തോന്നാം പക്ഷേ ടാഞ്ചൻ ലൈൻ്റെ ടാഞ്ചൻ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എം ഇൻ എക്സ് മൈനസ് എക്സ് നോട്ടാണ് അതിൽ എം എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ് ആ ഡിവൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് എന്താണ് എക്സ് ടി സ്ക്വയർ തന്നിട്ടുണ്ട് വൈ ടി ക്യൂബാണ് തന്നിട്ട് ഇന്ന് എന്ത് ചെയ്യണം ആസ് യൂഷ്വൽ ഡി എക്സ് ബൈ ഡി ടി കാണാം ഡിവൈ ബൈ ഡി ടി കണ്ടുപിടിക്കാം ടു ടി കിട്ടും ത്രീ ടി സ്ക്വയറും കിട്ടും അതിനുശേഷം കണ്ടോ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈ ബൈ ഡി എക്സാണത് എപ്പോഴും പുറത്ത് വയ്ക്കണം പലയിടത്തും നമുക്ക് ആവശ്യമായിട്ട് വരും സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈ ബൈ ഡി എക്സ് ആണ് ഡിവൈ ബൈ ഡി എക്സ് ഇത് പാരാമെറ്ററിക്വേഷൻസ് ആയ കാരണം നമുക്ക് എന്ത് രീതിയിൽ എഴുതാം ഡി വൈ ബൈ ഡി ടി ബൈ അല്ല ഡിവൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ഇവിടെ ഒരു ഡി ടി വിട്ടു പോയിട്ടുണ്ടതൊന്നെ ഫില്ല് ചെയ്യുക എഴുതുമ്പോൾ കറക്റ്റ് ടീം എഴുതുക അല്ലെ ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ത്രീ ടി സ്ക്വയർ ആണ് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ടു ടി ആണ് അത് ക്യാൻസൽ ചെയ്തത് എന്ത് വരും ഒരു ടീ ക്യാൻസൽ ചെയ്ത് പോലോ ബാക്കി ത്രീ ബൈ ടു മുകളിലൊരു ടീം കൂടി വരും ത്രീ ബൈ ടു എന്ന് വരും ഇവിടെ ക്വസ്റ്റനിൽ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പാരാമെട്രിക് ആ ടീ ഈക്വൽ ടു ഫൈവ് എന്നുള്ള പോയിന്റിലാണ് കാണാൻ പറഞ്ഞത് ജനറൽ ആൻസർ എല്ലാം കാണാൻ പറഞ്ഞിരുന്നത് പർട്ടിക്കുലർ പോയിന്റിൽ ടി ഈക്വൽ ടു ഫൈവ് എന്നുള്ള പോയിന്റിൽ എന്താണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടണ നമ്മൾ എന്ത് ചെയ്യുന്നു ഡി എക്സ് ബൈ ഡി ടി അറ്റ് ടി ഈക്വൽ ടു ഫൈവ് ഇ കൊടുക്കുന്നു അതായത് ടിക്ക് ഫൈവ് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്ത് വരും ത്രീ ഇൻറ്റു ഫൈവ് ബൈ ടു ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു എന്ന് വരും അല്ലേ ഇനി നമ്മുടെ ഇക്വേഷൻ വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ടാണ് ടാൻഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ തന്നെ വൈ നോട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് എന്താണ് വൈനോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക് അല്ലേ എക്സ് ഈക്വൽ ടു ടി സ്ക്വയറും വൈ ഈക്വൽ ടു ടി ക്യൂബും തന്നിട്ടുണ്ട് അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടി സ്ക്വയർ അല്ലേ ഫൈവ് ഫൈവ് ഇട്ട് കൊടുക്കുന്ന പോയിൻ്റാണ് എക്സ് നോട്ടും വൈ നോട്ടൊക്കെ വരുന്നത് അപ്പോൾ വൈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ ഫൈവിന് ടിക്ക് ഫൈവ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഫൈവ് സ്ക്വയർ ഈസ്കൾ ട്വൻറ്റി ഫൈവ് എന്ന് വരും അത് എക്സ് നോട്ട് കിട്ടും അതേപോലെ വൈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ വൈ ടി ക്യൂ ആണ് അപ്പോൾ അതിൽ അവർ പറഞ്ഞ് ടി ഈക്വൾ ടു ഫൈവ് ഇട്ടു കൊടുക്കുമ്പോൾ വാല്യു ആണ് വൈ നോട്ട് എന്ത് വരും ആൻസർ വൺ ട്വൻറ്റി ഫൈവ് എന്ന് വരും അപ്പോൾ ഏക എന്ത് കിട്ടി വൈ ഈക്വൾ ടു വൈനോട്ടെന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ബൈ ടു അല്ലേ അതാണ് നമ്മുടെ സുറപ്പം നമ്മൾ കണ്ടുപിടിച്ച ഡി വൈ ബൈ ഡി എക്സ് എൻ്റെ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇക്വേഷൻ കിട്ടി വൈക്കൽ ടു വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ ബൈ ടു എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് എന്നുള്ളതാണ് തന്ന പാരാമെട്രിക് ഇക്വേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാഞ്ചൻ ലൈൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് വളരെ ഈസിയാണ് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ല എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് വന്ന് കഴിഞ്ഞാൽ അറിയാം ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് വന്നു കഴിഞ്ഞ് ചെയ്യാൻ അറിയാം അതുപോലെ തന്നെ പാരമെട്രിക് ഇക്വേഷൻസ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ അറിയാം അപ്പോൾ ഈ രീത് മൂന്നും ഏത് ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകാൻ കഴിയണം ഇത് ഏത് എക്സ്പ്ലിസിറ്റ് ആണോ ഇംപ്ലിസിറ്റ് ആണോ പാരാമെട്രിക് ആണോ അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും ചെയ്യാം